കാലവർഷം കനത്തതോടെ മരണത്തിലേക്കുള്ള വഴി തുറക്കുകയാണ് ദേശീയപാത സർവീസ് റോഡ് വഴിയുള്ള രാത്രിയാത്ര. പാതിവഴിയിലെത്തി നിൽക്കുന്ന നിർമ്മാണ പ്രവൃത്തിയും സുഗമമായി യാത്ര നടത്താൻ സൗകര്യമൊരുക്കുന്നതിൽ അലംഭാവം കാണിക്കുന്ന അധികൃതരുടെ നടപടിയും ദേശീയപാതയെ കുരുതിക്കളമാക്കുകയാണ്. കാലവർഷം കനത്തതോടെ പണിതീരാത്ത ദേശീയപാത കുരുതിക്കളമായി മാറുന്നു. റോഡിലെ എണ്ണിയാൽ തീരാത്ത കുഴികൾ, ആളെ കൊല്ലാൻ മാത്രം പോന്ന വെള്ളക്കെട്ടുകൾ, ഇതൊന്നും പോരാതെ യാതൊരു ദിശാസൂചികയും എവിടെയും ഇല്ലാത്തത്, ഇതൊക്കെ മതി ഈ പണിതീരാത്ത റോഡിൽ ജനങ്ങളുടെ ജീവൻ വീണു പൊളിയാൻ. അപകടങ്ങൾ തുടർക്കഥയാകുമ്പോഴും യാതൊരു വിധത്തിലുള്ള അപകട മുന്നറിയിപ്പ് ബോർഡുകളും നൽകാൻ ദേശീയപാത നിർമ്മാണ കമ്പനികൾ തയ്യാറാകുന്നില്ല. ഇത് നാട്ടുകാരിൽ വലിയ പ്രതിഷേധത്തിന് ഇടയാക്കുന്നുണ്ട്. ഈ താൽക്കാലികമായിട്ട് തുറന്നു കൊടുക്കുമ്പോൾ പോലും ആ റോഡ് ഒരു റോഡായി മാറാതെ എല്ലാം കുണ്ടും കുഴിയും നിറഞ്ഞിരിക്കുന്ന ഒരവസ്ഥയാണ്. എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഇത് മരണത്തിലേക്കുള്ള ഒരു വഴി തുറന്നു തരികയാണ് ഈ ഹൈവേ നിർമ്മാണ കമ്പനിയായ മേഘ എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ കഴിഞ്ഞ ദിവസമാണ് ഇവിടെ ഒരാൾ ഒരു ചെറിയ ഒരു ആക്സിഡൻറ്റ് പറ്റിയിട്ട് ആ കുഴിയിൽ വീണ് മരിക്കുന്നൊരവസ്ഥ, തളിപ്പുറം സ്വദേശി മരിക്കുന്നൊരവസ്ഥയുണ്ടായി. ഇവർ നേരാവണ്ണം വേണ്ട വിധത്തിൽ ദിശാബോർഡുകൾ വെക്കുന്നില്ല. ദിശാബോർഡുകൾ വെച്ചിട്ടുണ്ടെങ്കിൽ ആ പാവം അന്ന് മരിക്കില്ലായിരുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അതോടൊപ്പം തന്നെയാണ് ഇവരുടെ ഇപ്പോൾ സർവീസ് റോഡ് ഉണ്ടാക്കിയിരിക്കുന്നത്. സർവീസ് റോഡ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റാത്ത വിധത്തിലേക്ക്, എല്ലാം കുണ്ടും കുഴിയുണ്ട്, അത് ലെവലായിട്ടുള്ള ഒരു റോഡല്ല, കൃത്യമായൊരു വീതിയില്ല. ഇപ്പോൾ തന്നെ കണ്ടതാണ് കൽവേർട്ടുകളിലെല്ലാം പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്ന കൽവേർട്ടുകൾ, അത് പുനർനിർമ്മിക്കാതെ അതിൻ്റെ മേലെ വലിയ കൂറ്റൻ ഒരു ഇതെടുത്ത് വെച്ചുകൊണ്ട് വീണ്ടും അപകടത്തിലേക്ക് തള്ളിവിടുന്ന ഒരവസ്ഥയാണ് ഉള്ളത്. കഴിഞ്ഞ ഞായറാഴ്ച രാത്രി ദേശീയപാതയിലെ വെള്ളക്കുഴിയിൽ വീണ് തളിപ്പറമ്പ് സ്വദേശിയായ റിയാസ് മരിക്കാനിടയായത് ഈ അനാസ്ഥയുടെ ഒടുവിലത്തെ ഉദാഹരണം മാത്രം. സർവീസ് റോഡിൽ പുതുതായി നിർമ്മിച്ച കലുങ്കാണ് ഈ മരണത്തിലെ വില്ലനായത്. കലുങ്കിന് വേണ്ടിയെടുത്ത കുഴിയിൽ കോൺക്രീറ്റിന് ശേഷമുള്ള ഭാഗം തുറന്നുകിടന്നിരുന്നു. എന്നാൽ ഇതുവഴി ഗതാഗതം തടയുന്ന രീതിയിൽ ഡിവൈഡറുകൾ സ്ഥാപിക്കാൻ അധികൃതർ മെനക്കെട്ടിട്ടില്ല. കലുങ്കിന് ഏതാനും വരെ അകലെ നിന്ന് ഗതാഗതം തിരിച്ചുവിട്ടിരുന്നുവെങ്കിലും രാത്രിയിൽ ഇത് ശ്രദ്ധയിൽപ്പെടില്ല. ഇവിടെ മാത്രമല്ല, പലയിടത്തും ഇത്തരത്തിൽ ഗതാഗതം തിരിച്ചുവിടുന്നതും ഒരു സൂചനാ ബോർഡ് പോലും വെക്കാതെ തന്നെയാണ്. മുന്നറിയിപ്പ് ബോർഡുകൾ ഉണ്ടെങ്കിൽ തന്നെ അത് രാത്രികാലങ്ങളിൽ ഇരുചക്ര വാഹനങ്ങൾക്കും മറ്റും കനത്ത മഴയിലും ഇരുട്ടിലും കാണാനാകില്ല എന്നതും വസ്തുതയാണ്. വികസനത്തിന് ഞങ്ങൾ ആരും എതിരല്ല. ഒരു ദേശീയപാത വികസനം എന്ന് പറയുന്നത് വാഹനാപകടം കുറക്കാനും നല്ല രീതിയിൽ സുഗമമായി യാത്ര ചെയ്യാനുമുള്ള സൗകര്യത്തിന് വേണ്ടിയാണ് ദേശീയപാത നിർമ്മിക്കുന്നത്. ഈ ദേശീയപാത നിർമ്മാണത്തിൻ്റെ ഭാഗമായിട്ട് വളരെ അശാസ്ത്രീയമായ രീതിയിലുള്ള ട്രാഫിക് പരിഷ്കാരങ്ങളാണ് മെഗാ കമ്പനി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ എടാട്ടം മുതൽ ഏകദേശം പരിയാരം മെഡിക്കൽ കോളേജിൻ്റെ അടുത്ത് വരെ ഓരോ ദിവസവും നിരവധി അപകടങ്ങളാണ് ഉണ്ടാകുന്നത്. അപകടങ്ങൾ ജീവൻ പൊലിയുന്ന അവസ്ഥയാണുള്ളത്. ഈ റോഡ് ഓരോ ഭാഗത്തേക്ക് തിരിച്ചു വിടുമ്പോൾ അതിനാവശ്യമായ രീതിയിലുള്ള ഒരു മുൻകരുതലുകൾ, ഒരു ദിശാബോർഡുകൾ സ്ഥാപിക്കാൻ പോലും ഇവർ തയ്യാറാവുന്നില്ല. ആദ്യം ആ റോഡ് പണി തുടങ്ങുന്ന കാലത്തൊക്കെ കുറച്ചൊക്കെ അവർ ശ്രദ്ധിച്ചിരുന്നെങ്കിലും ഇപ്പോൾ വളരെ ശ്രദ്ധയില്ലാതെ നാട്ടുകാർക്ക്, ജനങ്ങൾക്ക്, വാഹന ഉടമകൾക്കൊക്കെ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലാണ് മെഗാ കമ്പനി ഈ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. സർവീസ് റോഡ് പലയിടത്തും പൊട്ടിപ്പൊളിഞ്ഞും വലിയ ഗർത്തമായുമാണുള്ളത്. കൂടാതെ നല്ല മഴ വന്നാൽ അവ വെള്ളത്തിനടിയിലാകുന്ന സാഹചര്യവുമുണ്ട്. ഡ്രൈനേജിന്റെ സ്ലാബുകൾ പലതും ഇപ്പോൾ തന്നെ തകർന്നു തുടങ്ങി. ഇത് കാൽനട യാത്രക്കാർക്കു കൂടെ അപകടത്തിൽപ്പെടാൻ സാധ്യത കൂട്ടുന്നു. ചിലയിടത്ത് പാതയിലേക്ക് നീളുന്ന കമ്പികളും ഭീതി പരത്തുന്നുണ്ട്. മണ്ണിടിച്ചിലും പാതയിലെ വെള്ളക്കെട്ടുമാണ് മറ്റൊരു അപകട കെണി. സർവീസ് റോഡിന്റെ വീതി കുറവ് അപകടങ്ങൾ നിത്യസംഭവമാകാൻ കാരണമാകുന്നതായി നാട്ടുകാരും പറയുന്നു. തൊട്ടു മുമ്പത്തെ ആഴ്ചയിലും പിന്നീടും ഈ ഭാഗത്ത് സമാനമായ രീതിയിൽ അപകടമുണ്ടായിരുന്നു.
ദേശീയപാതയിൽ ഇപ്പോൾ ദിനേന അപകടങ്ങൾ തന്നെയാണ്. അതിൽ മരണപ്പെടുന്നവരും കുറവല്ല എന്നത് ഞെട്ടിപ്പിക്കുന്ന കണക്ക് തന്നെയാണ്. അധികൃതർ ഇനിയെങ്കിലും കണ്ണു തുറന്നില്ല എങ്കിൽ ഇനിയും ഒട്ടേറെ പേരുടെ രക്തക്കറയ്ക്ക് മുകളിലായിരിക്കും ഈ ദേശീയപാത യാഥാർത്ഥ്യമാകുന്നത്. നെറ്റ്വർക്ക് ന്യൂസിനു വേണ്ടി ക്യാമറാമാൻ പ്രണവ് പെരുവാമ്പിക്കൊപ്പം കെ എൻ വർഷ.